പാലക്കാടിന്റെ അതിർത്തി ഗ്രാമങ്ങളിലും പ്രചാരണം പൊടിപിടിക്കുകയാണ്. തമിഴ് വോട്ടർമാർ കൂടുതലുള്ള ഇവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നോട്ടയ്ക്ക് ഏറ്റവും അധികം വോട്ട് കിട്ടിയ സ്ഥലമാണ്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി കൃഷ്ണപ്രിയ ചേരും. പാലക്കാട് ജില്ലയുടെ ഏറ്റവും അതിർത്തി പ്രദേശമായ എരുത്തേൻപതി പഞ്ചായത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നോട്ടയ്ക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ പഞ്ചായത്ത് എന്ന പ്രശസ്തിയാണ് ഈ എരുത്തേൻപതി പഞ്ചായത്തിനെ സംബന്ധിച്ചുള്ളത്. ഇത്തവണ കുടിവെള്ള പ്രശ്നം മുൻനിർത്തി ആർബി കനാൽ എന്നൊരു പാർട്ടി തന്നെ ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട് നാട്ടുകാർ. ആ പ്രചരണത്തിൻ്റെ തിരക്കിലാണ്. കൊട്ടിക്കലാശത്തിൻ്റെ അവസാനിക്കുന്ന മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ഇവിടെ ഒരു കലാശക്കൊട്ടിൻ്റെ പ്രതീതിയാണ് ഇപ്പോഴുള്ളത്. ഇപ്പോൾ ആർബിസി പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. അവരോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. എങ്ങനെ പോകുന്നു? ഇങ്ങനെ ഒരു കുടിവെള്ള പ്രശ്നത്തിൻ്റെ മുൻനിർത്തിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പാർട്ടി രൂപീകരിക്കാൻ ഇടയായത് തന്നെ. ഇപ്പോൾ എന്താണ് അവസ്ഥ? എങ്ങനെയുണ്ട് പ്രചരണം? എങ്ങനെ മുന്നോട്ട് പോകും? നല്ല രീതിക്ക് പ്രചരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ നല്ല രീതിക്ക് അവർ ചെയ്യുന്നുണ്ട്, റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അതായത് വെള്ളം ഇവിടെ ഏറ്റവും വലിയ പ്രശ്നമാണ്. എല്ലാവർക്കും കുടിവെള്ളം, അതായത് ബോർ വെള്ളമാണ് എല്ലാവരും കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടിസ്ഥാന പ്രശ്നം വെള്ളമാണ്. ജനങ്ങൾ നന്നായി മനസ്സിലാക്കി കഴിഞ്ഞു. ജനങ്ങൾ ഉറപ്പായ വോട്ട്, ഈ പൈപ്പ് ചിഹ്നത്തിൽ ഉറപ്പായി വോട്ട് ചെയ്യാം. ഈ വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ ഇതിന് പിന്നിൽ ഞങ്ങളുണ്ട്. പക്ഷേ ഈ രാഷ്ട്രീയക്കാരൻ്റെ കളി കാരണം ഞങ്ങൾ പുറത്ത് വരാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലാണ്. പക്ഷേ ഞങ്ങൾ വോട്ട് ഉറപ്പായിട്ട് ഈ ആർ ബി സി മുന്നണിക്ക് തന്നെ ചെയ്യും എന്നുള്ള ഉറപ്പ് തന്നിട്ടുണ്ട് ജനങ്ങൾ. 44 വർഷം നീണ്ട ഒരു പ്രശ്നമാണ് കുടിവെള്ള പ്രശ്നം എന്നുള്ളത്. എരുത്തേൻപതി, വടകരപ്പതി, അതുപോലെ കൊഴിഞ്ഞാമ്പാറ എന്നീ 3 പഞ്ചായത്തുകളിലാണ് ഇപ്പോൾ ആർ ബി സി പാർട്ടി മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. അതും 22 സീറ്റുകളിലേക്കാണ് മത്സരം. ഈ പാലക്കാടിൻ്റെ ഏറ്റവും ബോർഡർ സ്ഥലമായതിനാൽ തന്നെ തമിഴിലാണ് ഇവിടെ പ്രചരണം എല്ലാം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഒരു കൊട്ടിക്കലാശത്തിന് മണിക്കൂറുകൾ ശേഷിക്കെ ഇവിടെ വളരെ വലിയൊരു പ്രചാരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ വോട്ട് മുറപ്പിക്കാൻ വേണ്ടി സ്ഥാനാർത്ഥികളെല്ലാവരും തന്നെ പല സ്ഥലങ്ങളിലായി വീടുകൾ കയറി ഇറങ്ങി വോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ ആകുന്നത്.